നമസ്കാരം മോക്ടസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊഴിൽ വിധിയിൽ ഡിഗ്രി പ്രിലിംസ് മുൻകാല ചോദ്യങ്ങളാണ് താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക് ശരിത്തരം ഓപ്ഷൻ എ കരോരി കരോരി സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്കാണ് ജാകിർ പാരതി ഇനാം ഇവയെല്ലാം സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് അക്ബർ നിർമ്മിച്ച പുതിയ തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി ലണ്ടനേക്കാൾ മനോഹരമായ നഗരം എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത് ഫത്തേപൂർ സിക്രിയെയാണ് ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലൻ ദർവാസ ലാഹോർ കോട്ട പണി കഴിപ്പിച്ചത് അക്ബർ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് സമാധാനപരമായ സഹവർത്തിത്വം രണ്ട് വംശീയവാദത്തോടുള്ള വിദ്വേഷം മൂന്ന് വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊനൽ ശരിയുത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം സമാധാനപരമായ സഹവർത്തിത്വം വംശീയവാദത്തോടുള്ള വിദ്വേഷം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നയമാണ് പഞ്ചശീല തത്വങ്ങൾ രാഷ്ട്രങ്ങളും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹകരണവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനമായി അറിയപ്പെടുന്നത് ചേരിചേരാ നയമാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഒന്ന് ഉൽ ഗുലാൻ മൂമൻ രണ്ട് സാഫാഹ മൂമൻ മൂന്ന് കാറ്റനാഗ റിബല്യൻ നാല് ഗദ്ദാർ മൂമൻ ശരിയുത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം ഗദ്ദാർ മൂവ്മെൻറ്റ് ലാല ഹർദയാൽ സോഹൻ സിംഗ് പക്ന താരക്നാഥ് ദാസ് എന്നിവർ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ച സംഘടനയാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് പക്ന ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന ഗുമഖാ മാറു സംഭവം ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം എഴുതിയതാര് കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം ഡോക്ടർ ടി എം തോമസ് ഐസക് കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ടി എം തോമസ് ഐസക് ആണ് കേരള മലയാളികളുടെ മാതൃഭൂമി ഒന്നേകാൽ കോടി മലയാളികൾ കേരളം ഇന്നലെ ഇന്ന് നാളെ എന്നീ കൃതികൾ രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കോഴിക്കോടിൻ്റെ കഥ എന്ന പുസ്തകം എം ജി എസ് നാരായണൻ്റേതാണ് ഇസങ്ങൽക്കിപ്പുറം എന്ന പുസ്തകം പി ഗോവിന്ദൻ പിള്ളയുടേതാണ് ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയുടെ ആരോഹണ ക്രമം അഥവാ കാലക്രമ പട്ടിക ഏതാണ് ഒന്ന് സമഗ്ര വളർച്ച രണ്ട് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം മൂന്ന് കാർഷിക വികസനം നാല് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ശരിയുത്തരം ഓപ്ഷൻ ബി ത്രീ ടു ഫോർ വൺ കാർഷിക വികസനം ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം ദാരിദ്ര്യ നിർമാർജനം സമഗ്ര വളർച്ച പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാർഷിക വികസനം ലക്ഷ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് അറുപത്തി ഒന്ന് വ്യാവസായിക വികസനം ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ മൂന്ന് വാർഷിക പദ്ധതികളാണ് നിലനിന്നത് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം എന്നിവ ലക്ഷ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം മൊറാർജി ദേശായി ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വർഷം മുൻപേ അഞ്ചാം പദ്ധതി അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് ആധുനികവൽക്കരണ തൊഴിലവസരങ്ങളുടെ വർധന വാർത്താവിനിമയ ശാസ്ത്ര സാങ്കേതിക വ്യവസായ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മാർച്ച് വരെ വാർഷിക പദ്ധതിയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ മാനവശേഷി വികസനം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ഒമ്പതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണാസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ സുസ്ഥിര വികസനം കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമം ആണ് കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമം ആണ് ശരിയത്തരം ഓപ്ഷൻ സി ഗോവിന്ദ കണക്കൻ സംസ്കൃത പണ്ഡിതനും ഭാഷാ പോഷിനിയുടെ പത്രാധിപ സമിതി അംഗവും ആയിരുന്നു കൊടുപ്പുന്ന ഗോവിന്ദ കണകൻ ഗോപുരം അവലോകനം വിചാരശൈലി ശൈലി കവിയുടെ ശില്പശാല തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് മറ്റു ചില തൂലികാനാമങ്ങൾ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഓംചേരി എൻ എൻ പിള്ള ഒ എൻ വി ഒ എൻ വേൽക്കുറുപ്പ് ബാസി ഭാസ്കരൻ പിള്ള വാനമ്പാടി മേരി ജോൺ കൂത്താട്ടുകുളം അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ഇന്ത്യൻ പാർലമെന്റ് അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായി തിരിക്കാം അഖിലേന്ത്യാ സർവീസ് സെൻട്രൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് സർദാർ വല്ലഭായ് പട്ടേലാണ് അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അഖിലേന്ത്യാ സർവീസ് ആക്ട് പാസ്സാക്കിയത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് എന്നിവ അഖിലേന്ത്യാ സർവീസുകളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവ സെൻട്രൽ സർവീസിന് ഉദാഹരണങ്ങളാണ് സെയിൽസ് ടാക്സ് ഓഫീസർ സ്റ്റേറ്റ് സർവീസിന് ഉദാഹരണമാണ് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് താഴെ പറയുന്നവയിൽ ആരാണ് വിദ്യാ വിനോദിനിയുടെ കർത്താവ് താഴെ പറയുന്നവയിൽ ആരാണ് വിദ്യാ വിനോദിനിയുടെ കർത്താവ് ശരിയുത്തരം ഓപ്ഷൻ എ സി പി അച്യുത മേനോൻ വിദ്യാവിനോദിനി സാഹിത്യ മാസികയുടെ പത്രാധിപരായിരുന്നു സി പി അച്യുത മേനോൻ കൊച്ചി സ്റ്റേറ്റ് മാനുവൽ തയ്യാറാക്കിയത് സി പി അച്യുത മേനോൻ ആണ് സി പി അച്യുത മേനോൻ പത്രാധിപരായ വിദ്യാവിനോദിനി സാഹിത്യ മാസിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പുറത്തിറക്കിയത് തൃശൂരിൽ നിന്നാണ് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെട്ടത് ഇദ്ദേഹത്തെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഓപ്ഷൻ ബി ഭരണഘടനാ ബോഡിയാണ് ഓപ്ഷൻ സി ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല നാല് അധിക ഭരണഘടനാ ബോഡിയല്ല ശരി ഉത്തരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഭാഗം ഭാഗം മൂന്ന് ആണ് മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ്